വേമ്പനാട്ടുകായലിലെ തീരപരിപാലന നിയമങ്ങൾ ലംഘിച്ച് കോപ്പിക്കോ എന്ന രാജ്യാന്തര ഹോട്ടൽ ശൃംഖലയുമായി ചേർന്ന് മിനി പുത്തൂർ നിർമ്മിച്ച സെവൻ സ്റ്റാർ ഹോട്ടൽ പൊളിക്കുന്ന ഏറ്റവും പുതിയ ദൃശ്യങ്ങളാണ് ന്യൂസ് റൗണ്ട് അപ്പ് ഇന്ന് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. 11 ഏക്കറിൽ 64 കെട്ടിടങ്ങളും വമ്പൻ സ്വിമ്മിംഗ് പൂളും എല്ലാം അടങ്ങുന്നതാണ് പൊളിച്ചു നീക്കുന്നത്. സുപ്രീംകോടതി വിധി വന്ന് 2 വർഷങ്ങൾക്ക് ശേഷമാണ് ജില്ലാ ഭരണകൂടം പൊളിച്ചു നീക്കൽ നടപടി തുടങ്ങിയത്. കാണുന്നതാണ് കാപ്പിക്കോ റിസോർട്ട്. തീരപരിപാലന നിയമം ലംഘിച്ചതിനെ തുടർന്ന് വേമ്പനാട്ടുകായൽ സ്ഥിതി ചെയ്യുന്ന ഈ കാപ്പിക്കോ റിസോർട്ട് പൊളിച്ചു നീക്കുവാനായിട്ടാണ് സുപ്രീം കോടതിയുടെ വിധിയുള്ളത്. 6 മാസത്തിനകം പൊളിച്ചു നീക്കൽ നടപടികൾ പൂർത്തിയാക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ മുൻവശത്തെ ഭാഗങ്ങളാണ് ഇപ്പോൾ വേമ്പനാട്ടുകായലിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമുക്ക് കാണുന്നത്. ഇതിൻ്റെ തെക്കുവശത്ത് കാണുന്ന റിസോർട്ടിൻ്റെ ഭാഗങ്ങൾ പുറമ്പോക്ക് ഭൂമിയിലാണ് എന്നുള്ളതാണ് പ്രധാനമായും ഈ റിസോർട്ടിനെതിരെ വന്ന കേസ്. നിരവധി 350 കോടിയിലേറെ രൂപ ചിലവഴിച്ച് നിർമ്മിച്ച ഈ റിസോർട്ടാണ് ഇപ്പോൾ സുപ്രീം കോടതി വിധിയെ തുടർന്ന് പൊളിക്കൽ നടപടികൾ ആരംഭിച്ചിരിക്കുന്നത്. നമുക്ക് ഇതുപോലെ തന്നെ ഈ അടുത്ത കാലത്ത് മറ്റൊരു വലിയ നിയമലംഘനം പൊളിച്ചത് മരട് ഫ്ലാറ്റാണ് നാം എല്ലാം കണ്ടത്. അത് ഗവൺമെൻറ് തന്നെ നേരിട്ട് പൊളിക്കൽ നടപടികൾക്ക് നേതൃത്വം നൽകിയെങ്കിൽ ഇതിൻ്റെ നിർമ്മാതാക്കൾ തന്നെ ഇത് പൊളിച്ചു നീക്കണമെന്നാണ് സുപ്രീം കോടതി വിധിയുണ്ടായിരിക്കുന്നത്. നമുക്ക് കാണാൻ സാധിക്കും അത്രയും മനോഹരമായി പണിത ഒരു റിസോർട്ടാണ്. പക്ഷേ ഇതിൻ്റെ വിവിധ ഭാഗങ്ങളിൽ തീര പരിപാലന രംഗം ലംഘിച്ചു അനധികൃതമായിട്ട് ഗവൺമെൻറ് ഭൂമി കയ്യേറി നിർമ്മിച്ചു എന്നുള്ളതാണ് ഇവർക്കെതിരെയുള്ള കേസ്. ഇതിൻ്റെ തുടക്കം പൊളിക്കൽ നടപടികൾ ആരംഭിച്ചപ്പോൾ ഇതിൻ്റെ റിസോർട്ടുമായി ബന്ധപ്പെട്ടവർ വളരെ പ്രതിരോധം സൃഷ്ടിച്ചു. എങ്കിലും പൊളിക്കൽ നടപടികൾ ആരംഭിച്ചു. ഈ കാണുന്ന ഭാഗങ്ങളെല്ലാം പൊളിച്ചു നീക്കിയിരിക്കുകയാണ്. ഇപ്പോൾ 6 മാസത്തിനകം തന്നെ ഇത് മുഴുവൻ പൂർത്തീകരിക്കണമെന്നാണ് കോടതി വിധി. ആലപ്പുഴ ജില്ലയിലെ പാണാവള്ളി പഞ്ചായത്തിന്റെ ഭാഗമായ നെടിയത്തൂരിലാണ് കാപ്പിക്കോ റിസോർട്ട് നിർമ്മാണം തുടങ്ങിയത്. ആദ്യം ഇടനിലക്കാർ വഴി പട്ടയമുള്ളവരിൽ നിന്നും ഇരട്ടിയിലേറെ വിലയ്ക്ക് സ്ഥലം സ്വന്തമാക്കുകയായിരുന്നു. 3.6 ഏക്കർ പട്ടയഭൂമിയിൽ തുടങ്ങിയ നിർമ്മാണം പൂർത്തിയായപ്പോൾ 11 ഏക്കറോളം ഭൂമിയിൽ വ്യാപിച്ചു. കയ്യേറ്റം അവിടെ തന്നെ വ്യക്തം. വേമ്പനാട്ടുകായലിലെ ആവാസ വ്യവസ്ഥയെ മത്സ്യസമ്പത്തിനെയും പ്രതികൂലമായി ബാധിച്ചതിനെ തുടർന്നാണ് മത്സ്യത്തൊഴിലാളികളും നാട്ടുകാരും നിയമ നടപടിയുമായി മുന്നോട്ടു പോയത്. മത്സ്യത്തൊഴിലാളി ഹർജിയിൽ 2013 ജൂലൈ 5 റിസോർട്ട് പൊളിച്ചു നീക്കാൻ കേരള ഹൈക്കോടതി ഉത്തരവിട്ടത്. റിസോർട്ട് അധികൃതർ 2014 സുപ്രീം കോടതിയെ സമീപിച്ചു. എന്നാൽ 2020 ജനുവരി 10 സുപ്രീം കോടതി ഹൈക്കോടതി വിധി ശരിവെച്ച് അന്തിമ വിധി പ്രസ്താവിച്ചു. പഞ്ചായത്ത് സെക്രട്ടറിക്കും ചേർത്തല തഹസിൽദാർക്കും റിസോർട്ട് ഉടൻ പൊളിക്കാൻ നിർദ്ദേശം നൽകി. പൊളിക്കൽ വൈകിയതിന് പിന്നിൽ കോവിഡ് ലോക്ഡൌൺ ആണെന്ന് ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാണിച്ചു. 2022 സെപ്റ്റംബറിലാണ് ജില്ലാ കളക്ടർ നേരിട്ടെത്തി ഭൂമി ഏറ്റെടുത്തത്. പിന്നീട് പ്രത്യേക ടാസ്ക് ഫോഴ്സ് രൂപീകരിച്ച് നടപടികളിലേക്ക് കടക്കുന്നത്. നിങ്ങളോട് സംസാരിച്ചാൽ തീർത്ഥാടനം നല്ലതായിരുന്നു. പക്ഷെ അവരതിനും മെനക്കെട്ടില്ല. അവർക്ക് വലിയ കാശിന്റെ ആ ഒരു ഇത് കാട്ടി അതാ പറ്റിപ്പോയല്ലേ. ഇവര് മത്സ്യത്തൊഴിലാളികൾക്ക് എങ്ങനെയാണ് ചേട്ടാ ദോഷം ചെയ്യണം? ഇവരുടെ ഒരു പ്രവർത്തനം നമുക്ക് സാധനങ്ങൾ പൊളിച്ച് വെള്ളത്തിലിട്ടുകളൊക്കെ ഇവരുടെ കയ്യേറിയ സ്ഥലം പൊളിക്കാനാണോ കോടതി വിധി? അത് മുഴുവൻ പൊളിച്ചു മാറ്റണം. പൊളിക്കല് തകർത്തിയായിട്ട് നടക്കണ്ടല്ലേ? ഇപ്പൊ അവര് തന്നെ പൊളിച്ചു നീക്കുക. കൊണ്ടുപോകണം എന്നുള്ളതല്ലേ കയലിടാൻ? അതാണ് കോടതിയുടെ വിധി അല്ലേ? ഭയങ്കരമായി വഞ്ചി കൊണ്ടുപോകും. വലിയ ബോട്ടില് പിന്നെ ജംഗാറിൽ കൊണ്ടുപോകും വേസ്റ്റ് ഒക്കെ എടുത്തിട്ട് തല അവർക്ക് ഉപയോഗിക്കാം. പക്ഷെ ഇനി ഇതായിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. ഇനി എങ്ങനെയാണെന്ന് അറിയാൻ പാടില്ല. കുറെ പൊളിക്കും. പിന്നെ ബാക്കി അപ്പീല് വാങ്ങിച്ചിട്ട് ചിലപ്പോ ഉള്ളിൽ സൈഡിലുള്ള കയ്യേറിയ സ്ഥലങ്ങള് പൊളിക്കുമായിരിക്കും അല്ലെ? ഏകദേശം ഒരു വലിയ 3-4 ഏക്കറോളം ഒരു കയ്യേറി എന്നല്ലേ പറയണേ. ബിൽഡിംഗ് ഓ നമ്മുടെ ഒരു ഫസ്റ്റിലെ പണത രണ്ട് നമ്മളപ്പോ ഒരു സാധാരണക്കാരൻ വിചാരിച്ചാലും കോടതി ചില സമയത്ത് അല്ലെ ദൈവം നിങ്ങളുടെ ഒരു വിജയ അല്ലെ മീൻപിടുത്ത നിങ്ങളല്ലേ സമരത്തിനുണ്ടായിരുന്ന മീൻപിടുത്തണവളിക്കാരനല്ലേ മത്സ്യത്തൊഴിലാളിയാണോ? അതെ അല്ലേ. സൂചി കുത്ത മറ്റേ പഴയ കുരുക്ഷേത്രം പോലെ സൂചി കുത്താൻ ഇടം തരില്ല എന്ന് പറഞ്ഞ അവസ്ഥയല്ലേ? ഹൈക്കോടതി പോയി ഹൈക്കോടതി സുപ്രീം കോടതി. ഓ
ഓക്കെ, അപ്പൊ സന്തോഷം കണ്ടതില്. ഞങ്ങള്